നമസ്കാരം. പോയിന്റ് ഡിബേറ്റിലേക്ക് സ്വാഗതം. പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്കുള്ള സി പി എമ്മിന്റെ ക്ഷണം മുസ്ലിം ലീഗ് നിരസിച്ചെങ്കിലും ക്ഷണവും നിരസിക്കലും ഉണ്ടാക്കിയ രാഷ്ട്രീയ ചലനങ്ങൾ അവസാനിച്ചിട്ടില്ല. മുസ്ലിം വോട്ടുകൾക്കായി ലീഗിനെ യു ഡി എഫിൽ നിന്ന് അടർത്തിയെടുക്കുവാനുള്ള നീക്കം സി പി എം തുടരും. റാലിയിലേക്ക് ലീഗ് അണികൾ വരുമെന്ന കണക്കുകൂട്ടലും സി പി എമ്മിനുണ്ട്. ലീഗിന്റെ ശരീരം യു ഡി എഫിലാണെങ്കിലും മനസ്സ് എൽ ഡി എഫിനൊപ്പമെന്ന എ കെ ബാലന്റെ പ്രതികരണം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സാങ്കേതികമായി മാത്രം പലസ്തീൻ റാലിയിൽ പങ്കെടുക്കാനാവില്ലെന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണവും സി പി എം കോൺഗ്രസിനെതിരെ ആയുധമാക്കുന്നു. പലസ്തീൻ പ്രശ്നത്തെ മനുഷ്യാവകാശ പ്രശ്നമായി കാണാതെ മുസ്ലിം വിഷയമായി മാത്രം സി പി എം കാണുന്നത് വോട്ട് ബാങ്കിൽ ലക്ഷ്യമിട്ടെന്ന് കോൺഗ്രസ് തിരിച്ചടിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ലീഗ് അണികളെ സി പി എം റാഞ്ചുമോ? പോയിന്റ് ഡിബേറ്റിൽ കോൺഗ്രസ് നേതാവ് ശ്രീ നിജേഷ് അരവിന്ദ്, സി പി എം സഹയാത്രികൻ മാധ്യമപ്രവർത്തൻ കൂടിയായ ശ്രീ എം ജയചന്ദ്രൻ, യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ ശ്രീ ആനന്ദ് കൊച്ചുകുടി എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ എം ജയചന്ദ്രൻ, എന്തായാലും ലീഗ് ക്ഷണം നിരസിച്ചു എങ്കിൽ പോലും ഇപ്പോഴും സി പി എം ക്ഷണം തുടരുകയാണല്ലോ. അതാണല്ലോ ഇന്ന് എ കെ ബാലന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ലീഗിന്റെ ശരീരം എവിടെയാണെന്നും മനസ്സെവിടെയാണെന്നും അറിയാമെന്ന്, അതായത് ശരീരം യു ഡി എഫിലാണെങ്കിലും മനസ്സ് എൽ ഡി എഫിലാണ്, ഇതാണല്ലോ പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ആവർത്തിച്ച് ലീഗിന്റെ പിന്നാലെ നടക്കുന്നത്? ഇത് ലീഗിന്റെ പിന്നാലെ നടക്കുന്നതിന്റെ പ്രശ്നമായി തോന്നുന്നെങ്കിൽ പിന്നെ മഞ്ജുഷെ, അതൊരു പിന്നെ ഈ കാര്യങ്ങൾ സാഹചര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ പറയും. ലീഗിനുള്ളിലെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിന്റെ എല്ലാം ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നത്. അപ്പൊ ചോദിക്കുക, എന്താണ് ലീഗിൽ പുതിയ പ്രശ്നം എന്താണെന്നാണ് ചോദ്യം സ്വാഭാവികമായി ഉണ്ടാവുക. ലീഗിൽ ഇപ്പോഴല്ല, കുറച്ച് നാളായിട്ട് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികമുണ്ട്. അതിന്റെ ഏറ്റവും കാതലായ വിഷയം എന്ന് പറയുന്നത് സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. നിങ്ങൾ നോക്കൂ, ഈ പിന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ അകമ്പടി ഇല്ലാതെ, അവർ സഹായമില്ലാതെ സംസ്ഥാന നേതാക്കൾ കേരളത്തിന്റെ ഭരണനേതൃത്വ കാണാൻ തുടങ്ങുന്നത് 2016 ശേഷമാണ്. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അതിന് തൊട്ട് മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരിലോ, അതിനു മുമ്പുള്ള വി എസ് സർക്കാരിലോ, അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ആണെങ്കിലും ആന്റണി ആണെങ്കിലും ഉൾപ്പെടെയുള്ള സർക്കാരുകളിലൊക്കെ സമസ്തയുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചിരുന്നത് ലീഗ് നേതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട ഇടപെടലിലായിരുന്നു. പ്രത്യേകിച്ചും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം എന്നുള്ള നിലയിലാണ് ഭരണാധികാരികളെ ഒക്കെ കണ്ടിരുന്നത്. പക്ഷേ 2016 പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒരു പ്രത്യേക പിന്നെ മാറ്റം സംഭവിച്ചത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് സമസ്തയുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനും അതിനാവശ്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് രൂപപ്പെടുത്തി എടുക്കാനും മറ്റാരുടെയും ആവശ്യമില്ല, സഹായം ആവശ്യമില്ലെന്നും നേരിട്ട് ഒരു ഭരണ കേന്ദ്രവുമായും എ കെ സെന്ററുമായിട്ടൊക്കെ ഒരു ഡയറക്റ്റ് ലൈൻ സ്ഥാപിക്കപ്പെടുന്നുണ്ട് 2015-21 കാലഘട്ടത്തിൽ. അതിന് പ്രധാനപ്പെട്ട ചാലക ശക്തിയായത് നിസ്സംശയം പറയാം ശ്രീ കെ ടി ജലീലാണ്. കെ ടി ജലീൽ വഴിയാണ് ആ ഒരു പുതിയ പാലം സമസ്തയ്ക്ക് തുറക്കാൻ കഴിയുന്നത് ഗവൺമെന്റുമായി. അത് ഫലപ്രദമായ ഒരു ടൈയപ്പിന്റെ, ഗാഢമായ ശക്തമായ സഖ്യത്തിന്റെ തുടക്കം തന്നെയായിട്ടാണ് വർത്തിക്കുന്നത്, പിന്നീട് മുമ്പോട്ട് വരുന്നത്. ആ ഘട്ടത്തിൽ പിന്നീട് പെട്ടെന്ന് സംഭവിക്കുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോ മുസ്ലിം ലീഗിലെ മറ്റൊരു പ്രബല വിഭാഗമായി അറിയപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമി ചെയ്തത് എന്താ, ലീഗിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിന് പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി പിന്നെ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതുണ്ടാക്കിയ ഒരു അഭിപ്രായ വ്യത്യാസം പിന്നീട് ദീർഘനാളായി തുടരുന്നുണ്ട് സി പി എമ്മും ജമാഅത്തെ ഇസ്ലാമിയുമായി. ഇപ്പൊ പക്ഷെ അത്രയില്ല, അത് കുറഞ്ഞു വരുന്നുണ്ട്, അത് മറ്റൊരു സംഗതിയാണ്. പക്ഷെ ഏതായാലും ഈ ഒരു പാലം, അപ്പോ ഈ കഴിഞ്ഞ മന്ത്രിസഭയുടെ അവസാനം കാവൽ മന്ത്രിസഭയായി നിൽക്കുന്ന സമയത്താണ് ജലീലിനെതിരെ ലോകായുക്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പി കെ ഫിറോസിനെ അഴിച്ചുവിടുന്നതെന്ന് ഓർക്കണം.
കാവൽ മന്ത്രിസഭയിലെ മന്ത്രിയെ പുറത്താക്കിയിട്ട് എന്താണ് കാര്യം എന്നുള്ള ചോദ്യം ഇപ്പൊ ചോദിച്ചിട്ട് കാര്യമില്ല, അന്ന് ആ ചോദ്യം ഉന്നയിക്കപ്പെട്ടതുമാണ്. ഏതായാലും പി കെ ഫിറോസ് തങ്ങൾ രംഗത്ത് ഇറങ്ങുന്നത് ഏത് വഴിയാണ്? ഈ അതൃപ്തിയാണ് കാരണം. അത് അവിടെ മാത്രമല്ല, ലീഗിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ നോക്കിയാൽ മുനീർ ജനറൽ സെക്രട്ടറി ആകുന്നത് തടയാനായിട്ട് ലീഗിനുള്ളിൽ ഇടപെടുന്ന ആരാണ്? പുതിയൊരു പവർ സെന്ററായിട്ട് വരുന്ന ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്ന ആരാണ്? പി എം എസ് സലാമാണ്. പി എം എസ് സലാം പറയുന്നത് വാസ്തവത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അഭിപ്രായങ്ങളാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? അത് മറ്റൊരു സംഗതി. ഞാൻ ഈ ഏറ്റവും ചുരുക്കി ഹ്രസ്വമായിട്ട് പറയുകയാണ്. അപ്പൊ അതങ്ങനെ വന്നു വന്ന് ഇങ്ങനെ നിൽക്കുന്നത് പി എം എസ് സലാം പറയുന്ന അഭിപ്രായം ഇദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്ന് നിലവരെ വരുന്നുണ്ട്. ഇദ്ദേഹം മുനീർ ഒതുക്കപ്പെടുന്നത് അതൊക്കെ മറ്റൊരു കാര്യം, മറ്റ് പല കാര്യങ്ങളുമാണ്. ആത്യന്തികമായി നോക്കുമ്പോൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ, മറ്റ് പല ഇൻഷുറൻസും താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് സാമുദായികമായി ലീഗിന് പ്രതിസന്ധി വരുന്ന ഘട്ടങ്ങളിലൊക്കെ അവർ പുതിയ ഒരു ഒരു സംവിധാനം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവരുടെ ഒരു ശക്തി പ്രകടനം നടത്താറുണ്ട് പതിവായി. അത് നമ്മൾ സമീപകാലത്ത് കാണുന്നത് മറ്റേ നമ്മുടെ ഐസ്ക്രീം പാർലർ കേസ് റജീനയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നുള്ള. അപ്പൊ മുസ്ലിം സൗഹൃദ വേദി എന്ന് പറയുന്ന വേറൊരു സംഘമുണ്ട്, അതിനകത്ത് എം ഇ എസ് ഉണ്ട്, എം എസ് എസ് ഉണ്ട്, മുജാഹിദുകളുണ്ട്, അങ്ങനെയുള്ള കക്ഷികളൊക്കെ ഉള്ള ഒരു സംവിധാനമാണ്. അവിടെ മുതൽ സൗഹൃദ വേദി ശക്തിയായിട്ട് ഇടപെടുന്നു നമ്മൾ കാണുന്നുണ്ട് പല ഘട്ടങ്ങളിലും. ഇപ്പൊ ഈ ഘട്ടത്തിൽ അത് വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ പ്രശ്നം താങ്കൾ ആദ്യം ചോദിച്ചല്ലോ, താങ്കളുടെ ചോദ്യത്തിൽ ചോദിച്ചതുപോലെ ലീഗിനെ റാഞ്ചാനാണോ സി പി എം നോട്ടം ഇടുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. ലീഗിനുള്ള ലീഗിനെ എന്നല്ല, ലീഗിന്റെ അണികളെ എന്നാണ്, അണികളെ എന്നാണ്. കാരണം ലീഗ് വരില്ലല്ലോ ഇപ്പോൾ, എന്തായാലും ഇപ്പോൾ ലീഗ് വരില്ല. പക്ഷെ അണികൾക്കായി വീണ്ടും വല വിരിക്കുകയാണ്. അതാണല്ലോ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ ലീഗിന്റെ അണികൾ വരുമെന്ന് സി പി എം ആവർത്തിച്ച് പറയുന്നതും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്കളുടെ ആ നിരീക്ഷണമാണ് കറക്റ്റ് ആണത്. ലീഗിനെ അല്ല, സി പി എമ്മിന് ആവശ്യമുള്ളത്, ഇടതുപക്ഷത്തിന് ആവശ്യമുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ അല്ല ഘടകകക്ഷിയായി. അവർക്ക് ആവശ്യമുള്ളത് ലീഗിന്റെ അണികളെയാണ്. ആ അണികളിൽ ഒരു വ്യത്യസ്ത നിലപാട്, ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ആ ഷിഫ്റ്റ് ഇല്ല എന്ന് എത്രയൊക്കെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും ഒക്കെ അത് അങ്ങനെ ഉണ്ടായിട്ടില്ല, അത് എന്റെ കുത്തിത്തിരിപ്പാണ് എന്നൊക്കെ പറയും, ഈ ചർച്ചയിലും പറയും. അല്ല, കുത്തിത്തിരിപ്പ് എന്ന് പറയുമ്പോൾ അല്ല സി പി എം ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പോ, ഇപ്പോൾ ലീഗിൽ അങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു, യു ഡി എഫിൽ അങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ ലോകവ്യാപകമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തെ, ഒരു മനുഷ്യാവകാശ വിഷയത്തെ മുസ്ലിം വോട്ടുകൾക്കായിട്ട് മുസ്ലിം ജനവിഭാഗത്തിന്റെ മാത്രം പ്രശ്നമായിട്ട് ചുരുക്കി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ സി പി എം ഈ വിഷയത്തിലേക്ക് കാണുന്നത്, ഇടപെടുന്നത്. എല്ലാവരും ഒരേ നിലപാട് സ്വീകരിച്ച ഒരു വിഷയത്തിലാണ് ഇപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം സി പി എം കളിക്കുന്നത്. അതിനെ കുത്തിത്തിരിപ്പ് പറ്റുകയുള്ളൂ. അത് മഞ്ജുഷ, അത് തറലി, യു ആർ തറലി മിസ്റ്റേക്കൺ എന്ന് മാത്രമേ എനിക്ക് എന്നെ സംബന്ധിച്ച് അഭിപ്രായം പറയാനുള്ളൂ കേട്ടോ. കാരണം ഇതൊരു മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമാണോ ഇത്? അന്തോണിയോ ഗുട്ടറസ് മുസ്ലിം മുസ്ലിമാണ്, മുസ്ലിം സമുദായം. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് സി പി എം അതിനെ ചുരുക്കുന്നു എന്നാണ്. മനുഷ്യാവകാശ പ്രശ്നത്തെ മുസ്ലിം വിഷയമായിട്ട് സി പി എം ചുരുക്കി കാണുകയാണ്. അതുകൊണ്ടാണല്ലോ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇവിടെ സി പി എം കളിക്കുന്നത്. സി പി എം മാത്രമാണല്ലോ കളിക്കുന്നത് ഇവിടെ. അല്ല, ഇന്ത്യയിൽ ഈ പ്രശ്നം മുസ്ലിം വിഷയമായിട്ട് ഉയർത്തി കാണിക്കുന്നത് ഒരൊറ്റ വിഭാഗമാണ്. ആരാണെന്നറിയാമോ? കേന്ദ്ര ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി, അവരുടെ പരിവാർ സംഘടനകൾ, അവരിതിനെ അങ്ങനെയാണ് കാണുന്നത്. ഇതൊരു മുസ്ലിം വിഷയമായിട്ടാണെന്നാണ്. ഇതൊരു ഒരു രാഷ്ട്രത്തിന്റെ പ്രശ്നമാണ്, നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. യു എൻ രക്ഷാസമിതി നിരവധി വർഷങ്ങളായി ചർച്ച ചെയ്തു പോരുന്ന അന്താരാഷ്ട്ര വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ അത് മനുഷ്യാവകാശ പ്രശ്നമാണ്. ആ മനുഷ്യാവകാശ പ്രശ്നത്തെ സി പി എം കാണുന്നതും ലീഗ് കാണുന്നതും കോൺഗ്രസ് കാണുന്നതും ഒക്കെ ഒരുപോലെയാണ്. അങ്ങനെ വരുമ്പോൾ സി പി എമ്മിന്റെ ഒരു റാലിയിലേക്ക് കോൺഗ്രസിനെ ക്ഷണിക്കാതെ ലീഗിനെ മാത്രം ക്ഷണിച്ചുകൊണ്ടുള്ള കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം ഉണ്ടാക്കുന്നത് സി പി എം തന്നെയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഫൈസൽ ബാബു, അണികളെ മുസ്ലിം ലീഗിന് കഴിയുമ്പോൾ ഒറ്റ കാര്യം കൂടെ മഞ്ജുഷ, ഒരു കാര്യം കൂടെ പറയുന്നു. താങ്കൾ അവസാനത്തെ ഒരു നിരീക്ഷണത്തിന് അതോടെ പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം ഇപ്പോ ഈ ഘട്ടത്തിൽ. ഹലോ, പറഞ്ഞോളൂ. അല്ല, ഇത് ഈ എന്തുകൊണ്ട് കോൺഗ്രസിനെ ക്ഷണിക്കുന്നില്ല എന്നുള്ള ഒരു തെറ്റായ ചോദ്യമാണ്, വളരെ അടിസ്ഥാനപരമായ തെറ്റായ ചോദ്യമാണ് ആ ചോദ്യം. കാരണം ഈ കോൺഗ്രസിനെ സി പി എമ്മിന്റെ ഒരു പരിപാടികളിലും കോൺഗ്രസോ യു ഡി എഫിലെ ഘടകകക്ഷികളോ പങ്കെടുക്കരുത് എന്ന് പരസ്യമായി പറഞ്ഞു നടക്കുന്ന ആരാണ്? കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, ഇവർ രണ്ടുപേരുമാണ് മാധ്യമങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ ഒരു പരിപാടികളിലും കോൺഗ്രസോ യു ഡി എഫിലെ മറ്റു ഘടകകക്ഷികളോ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഏത് കോസിന്റെ പേരിലായാലും, ഒരു ഇന്റർനാഷണൽ കോസാണ്
ഈ പ്രശ്നം എങ്കിലും അത് പങ്കെടുക്കാൻ പാടില്ല. എന്താണ് കാരണം? ആ സി പി എം ആണ് സംഘടിപ്പിക്കുന്നത്. ഇതാണ് പിന്നെ ശ്രീ കേസുധാകരന്റെയും അങ്ങനെ പറയുമ്പോൾ ലീഗിനെ മാത്രമായിട്ട് സി പി എം ക്ഷണിച്ചത് എന്തിനാണ്? അങ്ങനെ ഒരു ചോദ്യം കൂടി അതിലുണ്ടല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഫൈസൽ ബാബു, അണികളെ ചേർത്ത് നിർത്തുവാനായിട്ട് കഴിയുമോ മുസ്ലിം ലീഗിന്? സി പി എം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്, എൽ ഡി എഫിലാണ് ലീഗ് അണികളുടെ മനസ്സെന്ന്. നിങ്ങളുടെ ഈ ചർച്ചയുടെ ടൈറ്റിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രാഥമികമായ ധാരണയുള്ള ഒരാൾക്ക് കോയിൻ ചെയ്യാൻ പറ്റിയ ടൈറ്റിലല്ല ഇങ്ങനെ സി പി എം ലീഗ് അണികൾ റാഞ്ചുമോ എന്നത്. മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ ഏറ്റവും നിശിതമായി വിമർശിക്കുകയും സ്റ്റേജിലും പേജിലും ഒക്കെ വിമർശിക്കുന്ന ഒരാൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, മലപ്പുറം ജില്ലയിൽ നിന്ന് എം എൽ എയും മന്ത്രിയൊക്കെ ആയ ഒരു കക്ഷി, അദ്ദേഹം പോലും സമീപകാലത്ത് പറഞ്ഞത് ലീഗ് പാർട്ടിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ വളരെ ലിറ്ററേറ്റായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള അതിൻ്റെ അണികളാണ് എന്നതാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു ജനസമൂഹം അത് കേവലമായ ഒരാൾക്കൂട്ടമാണ് എന്ന അർത്ഥത്തിലുള്ള പ്രചാരണങ്ങൾ, പ്രോപ്പഗണ്ട ഏതു കാലത്തും ഞങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളതിനെ ഗൗനിക്കാറില്ല. ഒരാൾക്കൂട്ടത്തെ നിങ്ങൾക്ക് റാഞ്ചിയെടുക്കാൻ പറ്റും, പക്ഷേ രാഷ്ട്രീയമായ പ്രബുദ്ധതയും സാക്ഷരതയും കൈവരിച്ച ഒരു 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 അനുയായി വൃന്ദത്തിൻ്റെ മുകളിൽ ആർക്കും കൈവെക്കാൻ പറ്റില്ല എന്നതാണ്. അപ്പോൾ ആ ചോദ്യം തന്നെ അപ്രസക്തമാണ് എന്നതാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ള ഒരു കാര്യം. പിന്നെ ഇവിടെ നിങ്ങൾ ചർച്ച, നേരത്തെ ഞാൻ ലൈവ് ജോയിനിങ് ആണ്, അദ്ദേഹം എൻ്റെ മുമ്പിലുള്ള ആളെന്താ പറയുന്നത് എനിക്ക് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ ഒരു ഇൻ്റർനാഷണൽ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ചർച്ചകളൊക്കെ നടക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും നടക്കുമ്പോഴും എന്തൊരു വിഷയം നടക്കുമ്പോഴും അതിനകത്ത് സൂക്ഷ്മമായ കക്ഷി രാഷ്ട്രീയം വിശകലനം ചെയ്യുകയും ആ വീക്ഷണകോണിൽ നിന്ന് അതിനെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു എന്നത് ഒരു നല്ല കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ആ അർത്ഥത്തിലാണ് ഞങ്ങൾ ഈ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്, ഞങ്ങൾ അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. ശ്രീ ഫൈസൽ ബാബു, ഈ വിഷയം അല്ലല്ലോ ഇതിലേക്ക് ഇപ്പോൾ ഈ സി പി എം അണികൾ, അല്ല സി പി എമ്മിനെ, അല്ല സി പി എം ലീഗ് അണികളെ റാഞ്ചുമോ എന്നുള്ള ചോദ്യം പ്രസക്തമല്ല എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് സി പി എം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു, അതിന്മേലാണ് ഈ ചർച്ച നടക്കുന്നത്. സി പി എമ്മിന് എങ്ങനെ അത്തരമൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയുന്നു എന്നതിന്മേലാണ് ഈ ചർച്ച നടക്കുന്നത്. അതുകൊണ്ട് ടൈറ്റിലിൽ പോരായ്മയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, ഇവിടെ ശ്രീ എം ജയചന്ദ്രൻ, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇത്തരമൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലീഗിനുള്ളിലെ ചില പ്രശ്നങ്ങളാണ്, അത് പല കാലങ്ങളിലായി ഉരുത്തിരിഞ്ഞു വന്ന പ്രശ്നങ്ങളാണ്. മാത്രമല്ല ഈ സമസ്തയുടെ കാര്യം, സമസ്ത ഇപ്പോൾ അടുത്തു നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു സംസ്ഥാന സർക്കാരുമായിട്ട്, അത് പ്രകടമായ കാര്യമാണല്ലോ. അതുമാത്രമല്ല സി പി എം സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സമസ്ത പങ്കെടുക്കുന്നു, ഇവിടെയും പലസ്തീൻ റാലിയിലും പങ്കെടുക്കുന്നു. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ പഴയ പോലെ അല്ല കാര്യങ്ങൾ എന്നാണ് ഇവിടെ സി പി എം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അണികളെ കൊണ്ടുവരാൻ കഴിയും, ലീഗ് നേതാക്കളെ അല്ല എന്ന്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കാര്യമാണല്ലോ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർ എന്താണ് പുറത്തു പറയുന്നത്, അതുകൊണ്ട് അവരെന്താണ് അകത്ത് ഉദ്ദേശിക്കുന്നത്, ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും നിലപാടെന്താണ്, നയമെന്താണ്, അവർ പ്രതിനിധാനം ചെയ്യുന്ന കാഴ്ചപ്പാടുകൾ എന്താണ് എന്ന് ഇതര സംസ്ഥാനങ്ങളെക്കാൾ ഒരു ജനസമൂഹം എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങൾ, അതേതു പാർട്ടിക്കാരാകട്ടെ ഏത് വിശ്വാസധാരയുടെ കൂടെ നിൽക്കുന്നവരാകട്ടെ, അവർ കൃത്യമായത് ബോധ്യമുള്ളവരാണ്. അതുകൊണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടെ നിൽക്കുന്ന ആളുകൾ, ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ബി ജെ പി ഉള്ള സമയത്ത് ഉത്തരേന്ത്യയിലെ പല ബെൽറ്റിലും നമുക്ക് ബി ജെ പിയെ കാണാൻ പറ്റും. അവരാരും ബി ജെ പിയുടെ ആദർശം ബോധ്യമായതുകൊണ്ടോ ആ പാർട്ടിയെക്കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ടോ ആവണമെന്നില്ല. പവർ പൊളിറ്റിക്സിൽ ആരാണോ ഏത് ഓരോ കാലഘട്ടത്തിലും വരുന്നത്, അവർ ആ ജനങ്ങളെ കൈയടക്കുകയും അവരുടെ അഭിപ്രായത്തെയും അവരുടെ സ്വാതന്ത്ര്യങ്ങളെയും ഹനിക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ മേളിൽ ആധിപത്യമൊക്കെ ചെലുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നിർബന്ധിത സാഹചര്യത്തിൽ അത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെ നിൽക്കേണ്ടി വരും. അത് നമുക്ക് കേരളത്തിൻ്റെ പുറത്ത് കാണുന്ന ഒരു സാഹചര്യമാണ്. പല സംസ്ഥാനങ്ങളിലും, ഞാൻ യൂത്ത് ലീഗിൻ്റെ ഒരു ദേശീയ ഭാരവാഹി നിലയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡാറ്റയാണ്. എന്നാൽ കേരളം അങ്ങനല്ല. കേരളം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആർക്ക് ലീഗ് എന്നുള്ളതൊക്കെ വിട്, നമ്മളൊരു കേരളത്തിൽ ജീവിക്കുന്ന ഒരു മലയാളി എന്ന് പറയുന്നൊരു സ്വത്വമില്ല.
അപ്പോൾ നമ്മൾ ആർക്കും ഒരു വഴങ്ങി കൊടുക്കാത്ത, നമ്മൾ ആരുടെയും വിധേയപ്പെട്ടു കൊടുക്കാത്ത ഒരു 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 സൈക്കുണ്ട് മലയാളിയെ സംബന്ധിച്ചിടത്തോളം. അവന് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സി പി എം, കോൺഗ്രസ്, ലീഗ് എന്നതൊക്കെ മാറ്റി നിർത്തി മലയാളിയുടെ അങ്ങനെ ഒരു സമീപനമുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അണികൾ ലീഗിൽ ചേർന്ന് നിൽക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പാർട്ടി ഗ്രാമം സംവിധാനിക്കുകയും ആ പാർട്ടി ഗ്രാമത്തിനകത്ത് ഉള്ളവരെ മുഴുവൻ ലീഗാക്കുകയും ലീഗിൽ നിന്ന് വിയോജിച്ച് നിൽക്കുന്നവരെ ബഹിഷ്കരിക്കുകയും അങ്ങനെയൊന്നും അല്ലല്ലോ ഞങ്ങളുടെ ഒരു മോഡ്. ഞങ്ങളുടെ ഒരു മോഡ് തീർത്തും ജനാധിപത്യപരമായി ഞങ്ങളുടെ ആശയങ്ങൾ പറഞ്ഞ്, ഞങ്ങളുടെ നിലപാടുകൾ പറഞ്ഞ് 75 വർഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് എടുത്ത മുദ്രാവാക്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അണികളെ കൂടെ നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതേക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരു വലിയ ഒരു വലിയ അനുയായി വൃന്ദമാണ് മുസ്ലിം ലീഗിന്റെ. ശ്രീ ഫൈസൽ ബാബു, ആനന്ദ് കൊച്ചുകുടി, ഒരു കേഡർ സംവിധാനമാണ് മുസ്ലിം ലീഗിനുള്ളത്. അതുകൊണ്ട് മുകളിൽ നിന്ന് എന്താണോ തീരുമാനിക്കുന്നത് അത് അതേപടി അണികളിലേക്ക് എത്തും, അണികൾ അത് സ്വീകരിക്കുകയും ചെയ്യും. ഇതാണ് ശ്രീ ഫൈസൽ ബാബുവിന്റെ നിലപാട്. ഇന്ന് വി ഡി സതീശനും ഇക്കാര്യം ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഈ ഒരു സംവിധാനത്തെക്കുറിച്ച്, അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ അണികളെ വേർതിരിച്ചു കൊണ്ടു പോകുവാനായിട്ട് സി പി എമ്മിന് കഴിയുകയില്ല, വെറുതെ മനപ്പായസം ഉണ്ണേണ്ട എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പക്ഷം. താങ്കൾ ഈ ഒരു നിരീക്ഷണത്തിനൊപ്പമാണോ? അല്ല, ഞാൻ ആ നിരീക്ഷണത്തിനൊപ്പമല്ല. അതിന് കാരണമുണ്ട്. കാരണം മുസ്ലിം ലീഗിന്റെ ചരിത്രമുണ്ടല്ലോ. അതായത് ഇവിടെ 1950-കളിൽ 60-കളിൽ 70-കളിൽ, ഇപ്പോൾ 60-കളിലാണ് ആദ്യം മുസ്ലിം ലീഗ് അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുന്നത്. അത് കോൺഗ്രസ് വഴിയാണ്. പക്ഷേ കോൺഗ്രസ് അവർക്ക് തൊപ്പിയൂരിയാണ് അവരെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നതും സ്പീക്കർ സ്ഥാനം നൽകുന്നതും. പിന്നെ ആ സ്പീക്കർ സ്ഥാനം സി എച്ച് മുഹമ്മദ് കോയയ്ക്ക് രാജിവെക്കേണ്ടി വരുന്നതും. അതിനുശേഷം ഇവിടെ 62-ലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സി പി എമ്മിന് തലശ്ശേരി മണ്ഡലത്തിൽ പിന്തുണ കൊടുക്കുന്നതും. മൂന്നായിട്ട് മത്സരിക്കുമ്പോൾ ഒന്നാം സ്ഥാനം മുസ്ലിം ലീഗ്, രണ്ടാം സ്ഥാനം കോൺഗ്രസ്, മൂന്നാം സ്ഥാനം സി പി എം എന്ന രീതിയിൽ രണ്ട് മണ്ഡലത്തിൽ, പൊന്നാനി കോഴിക്കോട് മണ്ഡലത്തിൽ കിട്ടുന്നതും. അതിനുശേഷം 65-ൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായം സി പി എമ്മും മുസ്ലിം ലീഗുമായിട്ട് നടക്കുന്നു. 67 ആയപ്പോഴത്തേക്കും അത് സപ്തകക്ഷി മുന്നണിയാകുന്നു. സപ്തകക്ഷി മുന്നണിയിൽ നിന്ന് സി പി എമ്മിന് അന്ന് മുസ്ലിം ലീഗിന് പുറത്തു പോകേണ്ടി വന്നപ്പോൾ ഉണ്ടായ ചില കാര്യങ്ങൾ, അത് അന്ന് അന്നത്തെ ഒരു സാഹചര്യം നോക്കിയാൽ, അന്ന് ഇ എം എസ് ഒക്കെ കൂടി ഉണ്ടാക്കിയ ഒരു ഒരു തിയറി എന്താണെന്ന് വെച്ചാൽ, സി പി എം നടത്തുന്ന ഭൂപരിഷ്കരണ നിയമം അത് നിയമമായിട്ട് മാറുമ്പോൾ ആ നിയമത്തെ നിയമം മുസ്ലിം ലീഗിലെ മുതലാളിമാർക്ക് പഥ്യമല്ലാത്തത് കൊണ്ട്, അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് അന്ന് സപ്തകക്ഷി മുന്നണിയിൽ നിന്ന് സി പി എമ്മിനെ ഒറ്റിക്കൊടുത്ത് കുറുമുന്നണിയായിട്ട് സി പി ഐയിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ സി പി ഐയുടെ ആർ എസ് പിയുടെയും കൂടെ കോൺഗ്രസിൻ്റെ ഒക്കെ കൂടെ പോകുന്നത് എന്നാണ് ഇ എം എസും സി പി എമ്മും കൂടി അന്ന് പൊതുമണ്ഡലത്തിൽ പ്രചരിപ്പിച്ചത്. അതിൻ്റെ കാരണം എന്താണ്? സി പി എമ്മിന് അന്ന് ലീഗിൻ്റെ പാവപ്പെട്ടവരായിട്ടുള്ള, അതായത് സി പി ലീഗിന് കുറേ സമ്പന്നരുണ്ട്, ലീഗിൻ്റെ അണികൾ എന്ന് പറയുന്നത് കുറേ വലിയ പണക്കാരായിട്ടുള്ള ബിസിനസ്സുകാരുണ്ട്, അവർക്ക് സുന്നി നേതാക്കളായ തങ്ങന്മാരുണ്ട്. ആദ്യം ബാഫക്കി തങ്ങളും പിന്നെ പൂക്കോയ തങ്ങളും, പൂക്കോയ തങ്ങളുടെ മകൻ ഷിഹാബ് തങ്ങളും, ഷിഹാബ് തങ്ങളുടെ അനിയൻ ഹൈദരാലി തങ്ങളും, ഹൈദരാലി തങ്ങൾക്ക് ശേഷം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ അനിയൻ സാദിഖ് അലി തങ്ങളും. ഇപ്പം ഇതിൻ്റെ അകത്ത് സി പി എം എടുക്കുന്ന പല ചതുഷ്കോണ ഇത് പലതരത്തിൽ പലതരത്തിലുള്ള അടവുകളിൽ ഒരടവ് മാത്രമാണ് ലീഗിൻ്റെ അണികളെ പിടിക്കുക എന്നുള്ളത്. ഇവിടെ സി പി എം മുസ്ലിം വോട്ടിന് വേണ്ടി പലതരത്തിലുള്ള അടവുകൾ സ്വീകരിക്കുന്നുണ്ട്. ഒന്ന് കെ ടി ജലീലിനെ പോലെയുള്ള, അല്ലെങ്കിൽ അബ്ദുറഹ്മാനെ പോലെയുള്ള, നിലമ്പൂര് എം എൽ എ ആയിട്ടുള്ള അൻവറിനെ പോലെയുള്ള ആൾക്കാരെ പിടിക്കുക, ഇവിടെ സമസ്തയെ തന്നെ പിടിക്കുക, സമസ്ത വഴി ലീഗിൻ്റെ അണികളെ പിടിക്കുക, പിന്നെ ലീഗിൻ്റെ തന്നെ അണികളെ ഈ പലസ്തീൻ പോലെയുള്ള വിഷയങ്ങൾ കത്തിച്ചുകൊണ്ട് പിടിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോ ലീഗിൻ്റെ വോട്ടുകൾക്ക് വേണ്ടി ഒരു നിലപാട് സി പി എം എടുക്കുകയും ലീഗിനെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിന് ശ്രീ എം ജയചന്ദ്രൻ ഇവിടെ ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിനും അതിന് നൽകിയ വിശദീകരണവും താങ്കൾ കേട്ടുവല്ലോ. ഇവിടെ രാഷ്ട്രീയമാക്കിയത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി മാത്രമാണ്, അതല്ലാതെ സി പി എം ഒരിക്കലും അത്തരം ഒരു നിലപാടെടുത്തിട്ടില്ല എന്ന്. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ?
ഞാൻ ജയചന്ദ്രൻ സാർ പറയുന്നത് കേട്ടില്ല, കാരണം ഞാൻ അപ്പോഴത്തേക്ക് അത് ഞാൻ ഇത്തിരി ലേറ്റ് ആയി പോയി. ഞാൻ ചോദിച്ചത് CPM ഇവിടെ ഈ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ പലസ്തീൻ വിഷയത്തെ, അതൊരു മനുഷ്യാവകാശ പ്രശ്നമാണല്ലോ, അതിനെ ഒരു മുസ്ലിം കോസ് മാത്രമാക്കി മാറ്റിക്കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നു, ഈ ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, CPM അങ്ങനെ ഒരു നയം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അത് അങ്ങനെ ഒരു നയം ഇന്ത്യയിൽ സ്വീകരിച്ചിട്ടുള്ളത് കേന്ദ്രം ഭരിക്കുന്ന BJP ആണെന്നാണ്, അതൊരു രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ചെയ്തത് BJP എന്നാണ്. ആ ഒരു നിരീക്ഷണത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? CPM ഇതിനെ ഒട്ടുമേ രാഷ്ട്രീയവൽക്കരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഞാനത് ഒട്ടും അംഗീകരിക്കുന്നില്ല. കാരണം ഈ പലസ്തീൻ വിഷയം ഒക്ടോബർ 7 ഈ ആക്രമണം ഉണ്ടായത് മുതൽ ദേശാഭിമാനി ദിവസവും എടുത്തു നോക്കിയാൽ മതി, ഗാസ തീഗോളമാകുന്നു. ഇതുപോലെയുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ഒക്കെ കളർ ചിത്രങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തെ പരമാവധി കത്തിച്ച് വോട്ട് പിടിക്കുക, ഇത് ലീഗിൻ്റെ മാത്രം പ്രശ്നമല്ല, അല്ലെങ്കിൽ CPM മാത്രം പ്രശ്നമല്ല, ഇവിടെ എല്ലാ പാർട്ടികളും BJP BJP രാഷ്ട്രീയം, കോൺഗ്രസിന്റെ രാഷ്ട്രീയം, CPM CPM രാഷ്ട്രീയം, ലീഗിന്റെ രാഷ്ട്രീയം, ഇവരെല്ലാവരും വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് കളിക്കുന്നത്. ഇവർ അല്ല എന്ന് ചാനലിൽ വന്ന് പറയും, പക്ഷേ ശരിക്കും ഇവർക്കെല്ലാം അറിയാം ഇവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് കളിക്കുന്നത്. ഇപ്പോൾ CPM ഇവിടെ BJP അത്രയും നഗ്നമായിട്ടുള്ള ഒരു ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അതായത് വർഗീയത അല്ല കാണിക്കുന്നത്, പക്ഷേ മൃദു ഇസ്ലാം. ഇപ്പൊ ഇവര് പറയാറില്ലേ എപ്പോഴും മൃദു ഹിന്ദുത്വം എന്ന്, ഇതിപ്പോ മൃദു ഇസ്ലാം അല്ലെങ്കിൽ മൃദു ഇസ്ലാമിസം, ഇസ്ലാമിസ്റ്റ് എന്നുള്ള വാക്കാണല്ലോ ഹിന്ദുത്വ എന്ന വാക്കിന്റെ കറക്റ്റ് ആയിട്ടുള്ള എന്താണ് ആന്റോണിയമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് മൃദു ഇസ്ലാമിസം ആണ് എന്ന് വേണമെങ്കിൽ പറയാം. BJP കാണിക്കുന്നത് പോലെ നഗ്നമായിട്ടുള്ള വർഗീയത കേരളത്തിൽ ഈ ഗാസ കത്തുന്നു തുടങ്ങിയ പ്രയോഗങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ അതൊരു മനുഷ്യാവകാശ പ്രശ്നമാക്കി അവതരിപ്പിക്കുന്നതാണ്, അതിൽ തെറ്റില്ല. ഒരു മനുഷ്യാവകാശ വിഷയമാണല്ലോ ഇത്, അതിൽ നിന്ന് തെന്നി മാറി അതിനെ ഒരു മുസ്ലിം കോസാക്കി മാറ്റുന്നുണ്ടോ CPM എന്നാണ്, അത് താങ്കൾ ഉണ്ട് എന്ന് പറയുകയാണല്ലോ. അതാണല്ലോ താങ്കൾ ആ പ്രയോഗം തന്നെ നടത്തിയത്, മൃദു ഇസ്ലാമിക് നയം സ്വീകരിക്കുന്നു എന്ന്. അല്ല മഞ്ജുഷ, മലയാളികൾക്ക് ഓർമ്മശക്തിക്ക് വല്ല കുറവുണ്ടോ? മഞ്ജുഷിന് ഓർമ്മശക്തിക്ക് കുറവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ കാലത്തേക്ക് പോവാം, 2021, അന്ന് എന്താ ഉണ്ടായത്? അന്ന് CPM എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇവിടെ ഹസനും കുഞ്ഞാലിക്കുട്ടിയും അമീറും കൂടി കേരളം ഭരിക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത്. അതിന്റെ രാഷ്ട്രീയം എന്തായിരുന്നു? ഇപ്പോൾ CPM രാഷ്ട്രീയം, ഇപ്പോൾ എടുക്കുന്ന CPM രാഷ്ട്രീയം, ഇതിപ്പോ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരാണ് അന്ന് അവർ വില്ലനായിട്ട് ചിത്രീകരിച്ചത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്ന നയവും CPM സ്വീകരിക്കുന്ന നയവും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇവിടെ ഹമാസിനെ വെള്ളപൂശുക എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നയം തന്നെയാണ് CPM ഇവിടെ ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും പലസ്തീൻ വിഷയത്തിൽ പലസ്തീൻ അനുകൂലമാണ്, കോൺഗ്രസ് അനുകൂലമാണ്, CPM അനുകൂലമാണ്, മുസ്ലിം ലീഗ് അനുകൂലമാണ് എന്ന് പറയുമ്പോൾ അതിനെ ഹമാസുമായിട്ട് സമീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഇവിടെ CPM ലീഗിനെ കൂടി അതിൽപ്പെടുത്തി, ലീഗ് തന്നെ ഇതിൽ രണ്ട് അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോ എന്ന സംശയത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന രീതിയിൽ ഈ മൊത്തത്തിൽ ഈ രാഷ്ട്രീയം എങ്ങനെയാണ്? 2021 ജമാഅത്തെ ഇസ്ലാമി പ്രീണനം എന്ന് കോൺഗ്രസിനെ ആക്ഷേപിച്ച CPM ഇവിടെ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയാണ്. ഇവിടെ ഹമാസ് പോരാളികളാണ്, ഹമാസ് ചെറുത്ത് നിൽക്കുന്നവരാണ്, സായുധ വിപ്ലവം ചെയ്യുന്നവരാണ്, ഹമാസ് അവരെ കാൽപ്പനിക വൽക്കരിക്കുകയാണ്. ഹമാസ് ഒരു ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനമാണ്. അവർ ഫത്ത പോലെയുള്ള യാസർ അറാഫത്തിനെ പോലെയുള്ള ഒരു അല്ലെങ്കിൽ മഹ്മൂദ് അബ്ബാസിനെ പോലെയുള്ള ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു ചിന്താഗതിക്കാരുള്ള ആയിട്ടുള്ള ഒരു പ്രസ്ഥാനം പോലുമല്ല. ഞാൻ നിജേഷിലേക്ക് പോകുന്നതിന് മുൻപ് നിജേഷിനോട് ഉന്നയിക്കാവുന്ന താങ്കളുടെ ഒരു ചോദ്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തണം. കാരണം ഈ ദീർഘവീക്ഷണമുള്ള ഒരു ഇടപെടൽ ഇവിടെ CPM നടത്തിയതായിട്ട് തോന്നുന്നില്ലേ? കാരണം എന്നായാലും ലീഗ് LDFനൊപ്പം ചേരും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ CPM ഈ കളി കളിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മുസ്ലിം ജനവിഭാഗത്തിന് വേണ്ടി കോൺഗ്രസ് നിൽക്കുന്നില്ല, ആ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൂടി ഇവിടെ ഉണ്ടല്ലോ. കോൺഗ്രസ് അപ്പോൾ താങ്കൾ പറഞ്ഞു തന്നെ പറഞ്ഞു കോൺഗ്രസിനെ വെട്ടിലാക്കുന്നു എന്ന്. കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ പലസ്തീൻ വിഷയത്തിൽ ലീഗോ CPMO കാണിക്കുന്ന ആ ഒരു ആർജവം കാണിക്കാത്തത്? ശ്രീ ആനന്ദ് കൊച്ചുകുടി, അതിനുശേഷം നിജേഷിന്റെ മറുപടി. അല്ല
അല്ല കോൺഗ്രസ് ഇതിന്റെ അകത്ത് നിലപാട് എടുക്കാതെ ഉരുണ്ട് കളിക്കേണ്ട കാര്യമേ ഇല്ല. ഞാൻ നിജേഷ് അരവിന്ദിനോട് ചോദിക്കുന്നത്, നിജേഷ് അരവിന്ദ് ഈ ചാനലിന്റെ പ്രേക്ഷകരോട് കൃത്യമായിട്ട് കോൺഗ്രസിന്റെ നിലപാട് പറയണം എന്ന് മാത്രമാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ 24 മനോരമയിലും ഇന്നിപ്പോ കൈരളി ന്യൂസിൽ ഉൾപ്പെടെ ഞാൻ ചർച്ചയിലുണ്ട്. പക്ഷേ ഈ ചർച്ചയിലെല്ലാം കോൺഗ്രസിന്റെ നേതാക്കൾ വന്ന് CWC പ്രമേയമുണ്ടല്ലോ, ശശി തരൂർ പറഞ്ഞതല്ല കോൺഗ്രസിന്റെ ബൃഹത്തായ നയം, ഞങ്ങളുടെ പഴയ നയമുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. അല്ലാതെ കോൺഗ്രസിന്റെ നയം ഈ വക്താക്കൾ വന്നിരുന്ന് വിശദീകരിക്കുന്നില്ല. അങ്ങനെ വിശദീകരിക്കാനാണല്ലോ ഈ വക്താക്കളെ ഇവിടെ വിളിച്ചിരുത്തുന്നത്. അതുകൊണ്ട് നിജേഷ് കോൺഗ്രസിന്റെ ഈ വിഷയത്തിലുള്ള നയം കൃത്യമായിട്ട് പ്രേക്ഷകരോട് പറയണം എന്ന് മാത്രമേ എനിക്കിതിൻ്റെ അത് പറയാനുള്ളൂ. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, എന്താണ് കോൺഗ്രസിന് യഥാർത്ഥത്തിലുള്ള നിലപാട്? എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ലീഗിനെ ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരുന്നത്? ശരിയാണ്, ലീഗ് CPM വിളിച്ച റാലിയിലേക്ക് പോയിട്ടില്ല, അവർ അസന്നിഗ്ധമായി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയും സാങ്കേതികം എന്ന ഒരു ടേം PK കുഞ്ഞാലിക്കുട്ടി ഉപയോഗിച്ചിരുന്നു. അതായത് UDFൽ തുടരുന്നത് കൊണ്ട്, അതൊരു മുന്നണി മര്യാദ കൊണ്ട് എന്ന് തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് അത് കഴിയാതെ വരുന്നത് പൂർണ്ണമായിട്ടും ലീഗിനെ തൃപ്തിപ്പെടുത്തുവാൻ? പിന്നെ നിങ്ങളുടെ നിലപാടിലുള്ള വൈരുദ്ധ്യം എന്താണ് നിലപാടെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റാതെ വരിക പലസ്തീൻ വിഷയത്തിൽ? എന്തുകൊണ്ട് സംഭവിക്കുന്നു ശ്രീ നിജേഷ്? കോൺഗ്രസിന് നിലപാടില്ല എന്ന് ആരാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്? ഈ അടുത്ത കാലത്ത് ഈ ഒരു ആഖ്യാനം വന്ന സമയത്ത് AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വളരെ വിശദമായി കേരളത്തിൽ പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു, സ്വതന്ത്ര പാലസ്തീൻ, അതാണ് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം. വേദനിക്കുന്ന പാലസ്തീനോടൊപ്പമാണ്. അതിൻ്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടന്നു വരുന്നു. കേരളത്തിലെ എല്ലാ മണ്ഡലം കേന്ദ്രങ്ങളിലും പരിപാടി നടന്നു കഴിഞ്ഞു. ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്. കോഴിക്കോട് ജില്ലയിലെ 117 കേന്ദ്രങ്ങളിലാണ് October 31 പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് നടന്നത്. അതിനുശേഷം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ റാലി നടക്കുന്നു. അതിനുശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലേക്ക് കടക്കുന്നു. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾ കോൺഗ്രസ് തലത്തിൽ നടക്കുന്ന സമയത്ത് ആ പരിപാടിയേ ഇല്ല, കോൺഗ്രസിന് നയമില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ് ഒരു നുണ ആവർത്തിച്ച് പറഞ്ഞ് അതിനെ സത്യമാക്കി മാറ്റുന്ന ഒരു പ്രചാര വേലയാണ് കേരളത്തിൽ നടക്കുന്നത്. ഞങ്ങൾക്ക് ഇന്ന് മാത്രമല്ല, എന്നും പലസ്തീനിൻ്റെ കാര്യത്തിൽ നിലപാടുണ്ട്. അന്ന് വോട്ട് ബാങ്ക് എന്ന് ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞു. ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ലോകത്തിൻ്റെ മുന്നിലേക്ക് ശാക്തിക ചേരികൾ അപ്പുറത്തു നിൽക്കുന്ന സമയത്ത് സ്വതന്ത്ര പാലസ്തീൻ എന്ന നിലപാട് പ്രഖ്യാപിച്ചത് നയമില്ലാത്തത് കൊണ്ടാണോ? അതിനുശേഷം ഏത് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ആദ്യം October 7 പ്രശ്നങ്ങൾ വന്ന സമയത്ത് പ്രതികരിച്ച ഈ CPMന്റെ നിലപാടും മുസ്ലിം ലീഗിന്റെ കോൺഗ്രസിനുള്ള നിലപാടിലെ വൈരുദ്ധ്യം എന്താണ്? അത് വ്യക്തമാക്കാമോ? അതോ CPMന്റെ നയം പോലെയും ലീഗിന്റെ നയം പോലെയും തന്നെയാണോ? കാരണം ഈ ഹമാസ് എന്നൊരു ഘടകം അവിടെ കടന്നു വരുന്നത് കൊണ്ടാണ്. കാരണം ഹമാസിനെ പിന്തുണച്ചാലേ അതിന് തീവ്രത വരികയുള്ളൂ എന്നുള്ളൊരു തോന്നൽ മുസ്ലിം ലീഗിനും ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ CPM ക്ഷണിച്ചപ്പോൾ രണ്ടുവട്ടം അവർ ആലോചിച്ചതും. അല്ല, CPMന്റെ നിലപാടുകൾ ഏത് കാലത്താണ് ക്ലാരിറ്റി ഉള്ളത്? നമ്മൾക്കറിയാം കേരളത്തിൽ ഏറ്റവും അധികം കാലം നടന്ന ഒരു സമരം പൗരത്വ സമരവുമായി ബന്ധപ്പെട്ടായിരുന്നു. അന്ന് CPM ഒരു ഭാഗത്ത് ഇരയോടൊപ്പം നിന്നു, മറുഭാഗത്ത് വേട്ടക്കാരനോടൊപ്പം നിന്നു. ഇന്നും കേരളത്തിൽ CPM ഭരിക്കുന്ന മന്ത്രിസഭ പൗരത്വ സമര കേസുകൾ പിൻവലിച്ചിട്ടില്ല. ഞാൻ 4 പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നതാണ്. എന്നെ പിടിച്ചുകൊണ്ടുപോയത് നരേന്ദ്രമോദിയുടെ പട്ടാളമല്ല, കേരള പോലീസാണ്. അതിൻ്റെ വിചാരണ നടക്കുന്ന സമയത്ത് എനിക്കെതിരെ, എനിക്ക് മാത്രമല്ല TCD MLA ഉൾപ്പെടെയുള്ള 57 പേർക്കെതിരെ നിരന്തരമായി മൊഴി പറഞ്ഞത് കേരള പോലീസാണ്, കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. എന്തുകൊണ്ട് പൗരത്വ സമരത്തിൽ ഞങ്ങൾ എടുത്ത നിലപാട് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൈൽഡ് സ്റ്റാൻഡ് ആ കാലത്തിലെടുത്തില്ല? കാരണം എന്തായിരുന്നു ആവശ്യം? ആ സമയത്ത് ഏതെങ്കിലും രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. പിന്നീട് വന്ന ഏക സിവിൽ കോഡ്, നമ്മൾക്കറിയാം CPMന് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുള്ള നയങ്ങളെപ്പറ്റി നിലപാടുകളെപ്പറ്റി നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാം. കേരളത്തിനും ഇന്ത്യയിലും ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് EMS മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ നടപ്പിലാക്കിയ നിലപാടുകളെപ്പറ്റി നമ്മൾക്കറിയാം. പക്ഷേ ഈ അടുത്ത കാലത്ത് കലക്കവെള്ളത്തിൽ എങ്ങനെ മീൻ പിടിക്കാമെന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന വിഷയം ഡൽഹിയിലല്ല, കേരള കോഴിക്കോട് സമരം നടത്തി. അടുത്ത നിലപാടുണ്ട് പലസ്തീൻ ഐക്യദാർഢ്യത്തിൽ. ഇന്ന് CPM പറയുന്നു, CPM ആവർത്തിച്ച് പറയുന്നത് എന്താണ്? CPM ആവർത്തിച്ച് പറയുന്നത് പലസ്തീനു വേണ്ടിയിട്ടല്ല, കോൺഗ്രസിനെതിരെയാണ്. കോൺഗ്രസിനെതിരെ, ആ കോൺഗ്രസിനെതിരെ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ദീർഘകാല രാഷ്ട്രീയത്തിനകത്ത് എന്ത് നേട്ടമാണ്?
സി പി എമ്മിന് അതിലുള്ളത്. നമ്മൾ വേദനിക്കുന്ന പാലസ്തീനോടൊപ്പമാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് യു എന്നിലും അതുപോലെ അന്താരാഷ്ട്ര സമൂഹത്തിലുമുള്ള നിലപാടാണ് പ്രധാനം. ആ നിലപാടെടുക്കണമെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിക്കകത്ത് ശക്തമായി നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്നലകളിൽ എടുത്ത നിലപാട് ലോകത്തോട് പറയുകയും ഇന്നലകളിൽ ലോകരാജ്യങ്ങളിൽ തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് ചേരിചേരാ പ്രസ്ഥാനം മുതൽ ഇങ്ങോട്ട് ഒരു ക്ലിയർ കട്ട് നട്ടലുള്ള സ്റ്റാൻഡ് എടുക്കുകയുമാണ്. അതിന് പകരം ഇവിടെ ഏതെങ്കിലും തരത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ആനന്ദ്, ഇല്ല എനിക്ക് തോന്നുന്നില്ല. ഹമാസിന്റെ കാര്യത്തിൽ നിജേഷ് കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഒക്ടോബർ 7 നടന്നത് ശൈലജ ടീച്ചറും ശശി തരൂറും ഒക്കെ പറഞ്ഞതുപോലെ ഒരു തീവ്രവാദ ആക്രമണമാണോ, അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണമാണോ, അല്ലെങ്കിൽ ഹമാസിനെ കോൺഗ്രസ് എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയും സി പി എമ്മും ഇപ്പോൾ എടുക്കുന്ന ആ നിലപാടിനൊപ്പമാണോ, അതോ കോൺഗ്രസിന് ചെറിയ വ്യത്യാസമുണ്ടോ അക്കാര്യത്തിൽ? ശശി തരൂറും ശൈലജ ടീച്ചറും ഒക്കെ പറഞ്ഞതുപോലെയുള്ള നിലപാടാണ് ഹമാസിന്റെ കാര്യത്തിൽ ലീഗിനും ഈ തരൂർ പറഞ്ഞ പോലെയുള്ള നിലപാടല്ലോ. അപ്പോൾ നിജേഷ് അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണം. ഒന്ന്, പലസ്തീൻ ഐക്യദാർഢ്യത്തിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി പ്രമേയത്തിനകത്ത് പറഞ്ഞ കാര്യം ഒരു തരത്തിലുള്ള അക്രമത്തെയും കോൺഗ്രസ് ന്യായീകരിക്കുന്നില്ല, അപലപിക്കുന്നു എന്നാണ്. അത് ഹമാസ് നടത്തിയ അക്രമത്തിനെയും ഇസ്രായേൽ നടത്തിയ അക്രമത്തിനെയും അപലപിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരഘട്ടത്തിൽ ആയുധമെടുത്തുള്ള പോരാട്ടം, ഇന്ത്യയുടെ നിസ്സഹകരണ പ്രസ്ഥാനം പോലും നിർത്തിവെച്ച ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസ് ആയുധമെടുത്തുള്ള സമരങ്ങളെ, ആയുധമെടുത്ത് മറ്റൊരാളെ കൊല്ലുന്ന സമരത്തിന് അനുകൂലമല്ല. ഇതാണ് കോൺഗ്രസിന്റെ ഒന്നാമത്തെ നിലപാട്. രണ്ടാമത്തെ നിലപാട്, ഹമാസ് എന്ന് പറയുന്ന സംഘടന നേരത്തെ അൽഫത്തയും ഹമാസും തമ്മിൽ യുദ്ധം നടന്നിരുന്നു. അന്ന് കോൺഗ്രസ് മിതവാദികളായ അൽഫത്തയ്ക്കൊപ്പമായിരുന്നു, അന്ന് ഹമാസിനൊപ്പമായിരുന്നില്ല. ഇന്ന് ഹമാസ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്ന് ജനകീയ അംഗീകാരം നേടി, ഹമാസ് അവിടെ ഒരു രാഷ്ട്രീയ സംഘടനയായി മാറി. ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന, ദുർബലമായിക്കൊണ്ടിരിക്കുന്ന, മനുഷ്യാവകാശ പ്രശ്നങ്ങൾ നേരിടുന്ന പലസ്തീൻ ജനതയ്ക്ക് ചേർന്ന് നിൽക്കുന്ന സമയത്ത് ആ ഒരു ഘട്ടത്തിൽ, ഈ ഒരു പ്രത്യേക സാഹചര്യം വരുന്ന സമയത്ത് അവർക്ക് വേണ്ടി പോരാടുന്ന സംഘടന എന്ന നിലയ്ക്ക് ഹമാസിനോട് ഞങ്ങൾ ഈ തരത്തിൽ, അതായത് ഒന്ന് ഹമാസ് നടത്തുന്ന അക്രമങ്ങളെ തള്ളി പറയുന്ന സമയത്തും വേദനിക്കുന്ന പലസ്തീനോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ ആ തരത്തിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു. ശരി, ലീഗിന് ഈ ഒരു നിലപാടിൽ സംതൃപ്തി ഉണ്ടോ ശ്രീ ഫൈസൽ ബാബു? ഇതാണല്ലോ ഉരുണ്ടുകൂടിയിരിക്കുന്ന വിഷയം. അല്ല, ഇതൊരു എനിക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് മഞ്ജീഷ, നിങ്ങളിപ്പോ കോൺഗ്രസിന്റെ ലീഗിന്റെ ഒക്കെ നയനിലപാടുകൾ ഒരു ആങ്കർ എന്നുള്ള നിലക്ക്, എക്സ്ക്യൂസ് മീ, നിങ്ങൾക്കതിൻ്റെ മുകളിൽ കമൻസ് പറയാം. അപ്പോൾ ലീഗിൻ്റെയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒക്കെ നിലപാടുകൾ ഈ മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ആളുകൾ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ലേ ആ ഒരു യുക്തി. ഒന്ന്, കേരളത്തിൽ അങ്ങനെ ഒരു കാര്യം വേണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മൾ ലീഗിൻ്റെ ഒരു നിലപാടിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നു, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയുണ്ട്, ഇടതുപക്ഷ ആളുകളുണ്ട്. അവരൊക്കെ സംസാരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകരുണ്ട്. ആ പ്രേക്ഷകർക്ക് ഇതിനിടയിലുള്ള ഡോട്ട് ഫില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ ഡോട്ട് ഇനി ഫില്ല് ചെയ്യേണ്ട വല്ലതും ഉണ്ടെങ്കിൽ ന്യൂസ് 18 റാങ്കർ എന്നുള്ളവർക്ക് നിങ്ങൾക്ക് പിന്നെ അത് വേണമെങ്കിൽ അതിൻ്റെ മുകളിലൊരു എക്സ്ട്രാ കമൻ്റ് പറയാവുന്നതാണ്. അതിനപ്പുറത്ത് ലീഗിൻ്റെ ഒരു കമൻറ്റ് പറയുന്നു, കോൺഗ്രസിൻ്റെ ഒരു കമൻറ്റ് പറയുന്നു, അതിനിടയിൽ ഈ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ പോളിസിയൊക്കെ മൂപ്പര് തീരുമാനിക്കുക, കോൺഗ്രസിൻ്റെ നയം ഇതാണ്, യഥാർത്ഥത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നത് ഇതാണ് എന്നൊക്കെ പറയുന്ന ഇത്തരം നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരുടെ ഇത്തരം നിലപാടുകളോടൊക്കെ അക്കാഡമിക്കലി ഞാൻ വിയോജിക്കണം, അസഹിഷ്ണുത കാട്ടല്ല, നമ്മൾ വിയോജിക്കണം, നമുക്ക് വിയോജിക്കാൻ പറയാനുള്ളത്. ഒരു കാര്യം കൂടി, കോൺഗ്രസിന്റെയും ലീഗിന്റെയും നിലപാടുകൾ തമ്മിൽ അതിനിടയ്ക്ക് ഒരു വിള്ളലുണ്ടോ എന്നുള്ളതാണ്. ആ വിള്ളലാണ് സി പി എം ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ശ്രീ ഫൈസൽ ബാബു. അതാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയം. അത് സി പി എം അത് പയറ്റുക തന്നെ ചെയ്യും. അത് കണ്ടറിഞ്ഞതിനെ തടയുവാനായിട്ട് ലീഗ് നേതാക്കൾ ശ്രമിക്കുമ്പോൾ തന്നെ അണികൾ അതിനോട് യോജിക്കുമോ എന്നുള്ളതുണ്ട്. മഞ്ജിഷ, രണ്ട് അഭിപ്രായങ്ങളെ നിങ്ങൾ എങ്ങനെ വിള്ളൻ എന്ന് പറയുക? എന്താണ് ജനാധിപത്യം എന്ന വാക്കിന്റെ അർത്ഥം?
വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുലർത്തിക്കൊണ്ട് തന്നെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിൽക്കാനുള്ള സാധ്യതയുടെ പേരല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്? കോൺഗ്രസിന്റെ എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങളുടേതും ഞങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കോൺഗ്രസിന്റേതുമാണെങ്കിൽ ഞങ്ങൾക്ക് ഈ രണ്ട് പാർട്ടിയും കൂടി പിരിച്ചുവിട്ടിട്ട് ഒറ്റ പാർട്ടിയായാൽ പോരെ? ഒറ്റ പാർട്ടിയായിട്ട് നിന്നാൽ പോരെ? കോൺഗ്രസ് കോൺഗ്രസ് ആകുന്നത് കോൺഗ്രസിന് കോൺഗ്രസിന്റെ വീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ലീഗ് ലീഗാകുന്നത് ലീഗിന് ലീഗിന്റെ വീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനാണ്? കോൺഗ്രസിന്റെ എല്ലാ അഭിപ്രായങ്ങളും ലീഗ് ഹൗസിലും ലീഗിന്റെ എല്ലാ അഭിപ്രായങ്ങളും കെ പി സി സി ആഫീസിലും വെക്കണം എന്ന് പറഞ്ഞിട്ടല്ലോ ഞങ്ങൾ ഈ മുന്നണി ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും ഒരു ജെന്റിൽമാൻ പൊളിറ്റിക്കൽ ജെന്റിൽമാൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ പറയും. ഇപ്പൊ ശശി തരൂർ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു, അത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമാണ്, അത് അദ്ദേഹത്തിന് പറയാം. അത് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എന്താ ചെയ്തത്? അതിന്റെ തൊട്ടു പിന്നാലെ മുസ്ലിം ലീഗിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് കൊടുത്തു. ഇപ്പോഴും കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി ഇവിടെ ഇരുന്നിട്ട് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട എന്റെ സഹോദരൻ ഇവിടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടല്ലോ. എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പുണ്ടാകൂലല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ വാഗൺ ട്രാജഡി ഇന്ത്യയിൽ നടന്ന സായുധ സമരമാണ്. അതേപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നമുക്ക് ഭഗത് സിംഗിനെ കാണാൻ പറ്റും. അദ്ദേഹം ആയുധം ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ ആർമി ഒരു സായുധ മൂവ്മെന്റ് ആയിരുന്നു. നമ്മളതിനെ തള്ളി പറയൂലല്ലോ. മഹ്മൂദ് ദർവീഷിന്റെ ഒരു കവിതയുണ്ട്, പോംവഴികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ജീവിതവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരുന്നു. പ്രത്യാശയുടെ മുനാരങ്ങളും പ്രതീക്ഷയുടെ ഈന്തപ്പന തോട്ടങ്ങളും ഞങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. രക്തസാക്ഷികൾക്കിടയിലും ഞങ്ങൾ നൃത്തം ചെയ്യുകയാണ്. പോംവഴികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം ഇഷ്ടപ്പെടുമായിരുന്നു. അവനവന്റെ വീടുകളിലേക്ക് ഇരച്ചു കയറി അവന്റെ വീടുകൾ ബുൾഡോസർ അടിച്ച് തകർത്തു കളഞ്ഞ് ഒരു രാഷ്ട്രത്തിൽ നിന്ന് ആ രാഷ്ട്രത്തിലെ ജനങ്ങളെ മുഴുവൻ പുറത്ത് തള്ളിയിട്ട് തകർത്ത് സ്കൂളുകൾ തകർത്ത് കോളേജുകൾ തകർത്ത് ആശുപത്രികൾ തകർത്ത് നൃത്തമാടുമ്പോൾ നിങ്ങൾക്കിരുന്നിട്ട് അതിന്റെ കർമ്മശാസ്ത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ആയുധം ഉപയോഗിക്കാൻ പറ്റുമോ? ഹമാസ് അങ്ങനെയാണോ? പ്രതിരോധം എങ്ങനെയാകണം എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. കാരണം മഞ്ജിഷിന്റെ വീട്ടിലേക്ക് ആരും വന്നിട്ടില്ല, ഇവിടെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകന്റെ വീട്ടിലേക്കും വന്നിട്ടില്ല. ഇപ്പൊ ദേശാഭിമാനി പത്രത്തിന്റെ മുൻപേജിൽ, ഞാൻ ദേശാഭിമാനി പത്രത്തോട് അതിന്റെ ഒരുപാട് വിയോജിപ്പുള്ള ആളുകളാണ്, ഞങ്ങൾ പൊളിറ്റിക്കലി രണ്ട് സ്റ്റാൻഡുള്ള ആളുകളല്ല. അപ്പൊ ഗാസയുടെ ചിത്രം കൊടുക്കുന്ന സമയത്ത് പ്രകോപനപരമായ ചിത്രം എന്നാണ് പറയുന്നത്. പിന്നെ ഗാസയിലെ ഇപ്പൊ നടക്കുന്നത് എന്താ? അവിടുത്തെ ഗസലാണോ കൊടുക്കേണ്ടത്? അവിടുത്തെ ഗാനമേളാണോ കൊടുക്കേണ്ടത്? അവിടുത്തെ അവാർഡ് നിശയാണോ കൊടുക്കേണ്ടത്? അല്ലല്ലോ. ഇതൊരു സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്. പലസ്തീന്റെ പോരാട്ടം സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്. സയണിസമാണ് അതിനെ നയിക്കുന്നത്, ജൂതന്മാരല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ സയണിസത്തെ പൊളിച്ചത് മുസ്ലിം പണ്ഡിതന്മാരല്ല, അതിനെ പൊളിച്ചത് എഡ്വേർഡ് സെയ്ദാണ്. അദ്ദേഹം മുസ്ലിമല്ല. ഇസ്രായേലിന്റെ പോക്കിരിത്തരത്തെ ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാണിച്ചത് സൂസൻ നദാനാണ്, ദി അതർ സൈഡ് ഓഫ് ഇസ്രായേൽ. അവരൊരു ജൂ ആണ്. ബാൽഫർ പ്രഖ്യാപനത്തിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്തത് മൊണ്ടേഗു ആണ്. അദ്ദേഹം മുസ്ലിമല്ല. ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുന്ന പൂക്കിരുത്തരങ്ങൾ മുഴുവൻ, ഇപ്പോൾ ഇസ്രായേൽ ഉണ്ടായിരുന്ന അരാജകത്വങ്ങൾക്ക് മുഴുവൻ ഉത്തരവാദി നെതന്യാഹു ആണ് എന്ന് പറഞ്ഞതാര? ഹാരറ്റ്സ് എന്ന് പറയുന്ന മുഖപത്രമാണ്. ഏതാ ഹാരറ്റ്സ്? ജൂത സമൂഹത്തിന്റെ മേൽക്കൈയിലുള്ള ഇസ്രായേലിലെ പത്രമാണ്. എഡിറ്റോറിയൽ എഴുതി, ദ എൻടയർ ഡിസാസ്റ്റർ, ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ എൻടയർ ഡിസാസ്റ്റർ ഗോസ് ടു വൺ പേഴ്സൺ, നെതന്യാഹു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോ ഞാൻ ന്യൂസ് 18ന്റെ ചാനലിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം, ലോകത്ത് നടക്കുന്ന സകല സംഭവ വികാസങ്ങളെയും രാഷ്ട്രീയ സാമൂഹിക പരിപ്രേക്ഷ്യത്തിലൂടെ നിങ്ങൾ കാണും. അതിന് പകരം മതം കൊടുക്കല്ലേ? മതത്തിന്റെയും ജാതിയുടെയും കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ ബോംബ് പൊട്ടിയ ഉടനെ നിങ്ങൾ ആ ബോംബിന് തൊപ്പിയിടും. ഞാൻ ന്യൂസ് 18ന്റെ പ്ലാറ്റ്ഫോമിലാണോ ഇരിക്കുന്നത്? കളമശ്ശേരിയിലെ ബോംബിന് തൊപ്പിയിട്ട് കൊടുക്കാൻ നിങ്ങൾക്കുണ്ടായ ധൈര്യം എന്താണ്? അത് ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. നിങ്ങൾ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണും. ഇന്ത്യയിലേക്ക് അധിനിവേശക്കാർ വന്നില്ലേ? ഫ്രാൻസ് വന്നില്ലേ? ഡച്ച് വന്നില്ലേ? ബ്രിട്ടീഷ് അധിനിവേശക്കാർ വന്നില്ലേ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട്, ഹൈന്ദവ സമൂഹത്തിന്റെ ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഒരു ഹൈന്ദവ പ്രശ്നമാണോ? അല്ലല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞൊരു മതപ്രശ്നമാണ് എന്ന് പറയുന്ന കത്തുന്നു എന്നുള്ള ഇമേജ് കൊടുത്തപ്പോൾ അത് വേണ്ടതാണ് എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ആനന്ദ് കൊച്ചുകുടി പറഞ്ഞു അത് വലിയ വർണ്ണനകൾ അതിനകത്ത് ദേശാഭിമാനിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്, ആ മനുഷ്യാവകാശ പ്രശ്നത്തെ മതവുമായി കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഉയർന്നു വരുന്ന ചർച്ച എന്ന് പറയുന്നത് ഇവിടെ സി പി എം ആണോ ഇങ്ങനെ മതവുമായി കൂട്ടിക്കുഴിക്കുന്നത് എന്നാണ്. മുസ്ലിം കോസ് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം കോസ് മാത്രമാണ് എന്ന് ഉയർത്തിക്കൊണ്ട് വരുന്നത് സി പി എം ആണോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉന്നയിച്ചത്. കാരണം അതാണല്ലോ, ലീഗിനെ മാത്രം ക്ഷണിക്കുന്നു, കോൺഗ്രസിനെ ക്ഷണിക്കുന്നില്ല, അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ അതിന് ആ ചർച്ച നടത്തുന്നവരെ താങ്കൾ വിമർശിച്ചിട്ട് കാര്യമില്ല. ഇൻവിറ്റേഷൻ ഞങ്ങളുടെ ഒരു ഇൻവിറ്റേഷൻ ആണല്ലോ.
അല്ല, ഞാൻ പറയുന്നത് ഗാസ കത്തുന്നു എന്ന് പറയുമ്പോൾ പ്രകോപനപരമാണ് എന്നൊരാൾക്ക് അഭിപ്രായം പറയാം. പക്ഷേ അത്തരം ആളുകളെ നിങ്ങൾ മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ട് കൊടുന്നിരുത്തരുത്. ആ കാഴ്ചപ്പാടിന് ഒരു പ്രശ്നമുണ്ട്. കത്തുന്ന സ്ഥലത്തെ മതം ഏതാണ് എന്ന് നോക്കി ഇത്തരം വിഷയങ്ങളുടെ മുകളിൽ നിങ്ങൾ ആരാണ് ഇത് എന്നെ ചോദ്യം ചെയ്യാൻ മര്യാദയ്ക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ ഈ ഇതുപോലെയുള്ള ഫ്ലോറുകളിൽ വന്നിരുന്ന മാന്യമായിട്ട് സംസാരിക്കണം. അല്ല, അതൊരു വ്യക്തിപരമായ വിഷയമാകാതെ അതിനെ ചോദ്യം ചെയ്യാൻ അതിന്റെ ഞാൻ കേട്ടിരിക്കണം എന്നാണോ താങ്കൾ പറയുന്നത്? ഞാൻ താങ്കൾ അങ്ങനെയാണോ പറയുന്നത്? താങ്കൾ ഛർദ്ദിക്കുന്നത് മുഴുവൻ കാണിച്ചുകൊണ്ടാണ് ആനന്ദ് കൊച്ചുകുടി ആ വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചത്. അതിന് ഞാൻ തന്നെ ഒരു ചോദ്യത്തിലൂടെ അതിന് മറുപടി നൽകുകയും ചെയ്തിരുന്നു. ശ്രീ ഫൈസൽ ബാബു നേരത്തെ ആനന്ദ് കൊച്ചുകുടി വിഷയം ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ഞാൻ തന്നെ അതിൽ ഇടപെട്ടിരുന്നു. നിങ്ങൾ ഡയലോഗ് അടിച്ച് നിങ്ങൾ വലിയ ബുദ്ധിജീവി ഈ ലീഗ് പ്രതിനിധി നിങ്ങൾ പഠിപ്പിക്കാനൊന്നും നോക്കണ്ട. ഞങ്ങൾക്ക് നിങ്ങൾക്ക് കേൾക്കാൻ അസഹിഷ്ണുത സ്വഭാവം പ്രകടിപ്പിക്കുന്ന അസഹിഷ്ണുത പിന്നെ ശരി ആ തർക്കം വേണ്ട. ശ്രീ എം ജയചന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് വന്നത് താങ്കളിലേക്ക് വന്നത് ഞാൻ ശരിക്കും ചോദ്യം ചോദിക്കേണ്ടത് ശ്രീ എം ജയചന്ദ്രനോടായിരുന്നു. ടേൺ അനുസരിച്ച് ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ ആനന്ദ് കൊച്ചുകുടി പറഞ്ഞ ഒരു കാര്യമുണ്ട്, മൃദു ഇസ്ലാമിക് നയം സ്വീകരിക്കുകയാണ് ഇവിടെ സി പി എം എന്ന് ഈ മൃദു ഹിന്ദുത്വ എന്ന് പറയുന്ന പോലെ മൃദു ഇസ്ലാമിസം സ്വീകരിക്കുന്നു എന്ന് അതിനുള്ള മറുപടി. എന്ന് അവകാശപ്പെടുന്ന ആൾ എന്നൊക്കെയല്ല പറയേണ്ടത്, മാന്യമായിട്ട് ചർച്ച ചെയ്യാൻ പഠിച്ചിട്ട് വരണം ഈ ചർച്ചകളിലൊക്കെ. ശരി ഞാൻ ഇടപെടുകയാണ്, ആ തർക്കം വേണ്ട. നിങ്ങൾ രണ്ടും പേരും തമ്മിൽ തർക്കം വേണ്ട. ശ്രീ എം ജയചന്ദ്രൻ, ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഫൈസൽ മതിയാകൂ. ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ ആനന്ദ് പറഞ്ഞൊരു കമന്റ് ഉണ്ട്, സി പി എം മൃദു ഇസ്ലാമിക് നയം സ്വീകരിക്കുന്നുവെന്ന് ഈ വിഷയത്തിൽ, അതിനുള്ള മറുപടി. അല്ല, പിന്നെ ശ്രീ ആനന്ദ് കൊച്ചുകുടിക്ക് അങ്ങനെ പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. അതിനെ നമുക്ക് നെഗേറ്റ് ചെയ്യാം, വിയോജിപ്പുള്ളവർക്ക് വിയോജിപ്പ് പറയാം, വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. അത് പിന്നെ ആ ഒരു നിലയിലാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളതാണ് മഞ്ജു, എന്താണെന്നറിയാമോ? ഗാസ ഇപ്പോഴൊരു തുറന്ന ജയിലാണ്. തുറന്ന് പറഞ്ഞാൽ ഒക്ടോബർ 7-നും പിന്നാലെ ഉണ്ടായതല്ല, ഒക്ടോബർ 7-ന് മുമ്പ് എത്രയോ വർഷങ്ങളായി ഒരു തുറന്ന ജയിലാണ് ഗാസ. ഇപ്പോ ഹമാസ് ഇക്കൊല്ലം ആദ്യം മുമ്പോട്ട് വെച്ചൊരു ഡിമാൻഡ് ഉണ്ട്, ഒരു മിനിമം ഡിമാൻഡ്, ലെജിറ്റിമേറ്റ് ഡിമാൻഡ്. എന്താണത്? അൽ അക്സ എന്ന പള്ളിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ഒഴിഞ്ഞു പോകണം. ഇങ്ങനെ മിനിമം ഡിമാൻഡാണ് അത് ഉന്നയിച്ചത്. ലോകത്തെ ഏതെങ്കിലും രാഷ്ട്രങ്ങൾ ഇസ്രായേലിന്റെ ആഭ്യന്തര സംവിധാനങ്ങളിലുള്ള ഏതെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരടക്കം ഒരിക്കലും ആർക്കും എതിർക്കാൻ കഴിയാത്ത പിന്നെ ന്യായമായ ആവശ്യമാണ്. അലക്സ എന്ന് പറയുന്നത് മക്കയും മദീനയും കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പിന്നെ വിശുദ്ധ ദേവാലയമല്ലേ അത്? അലക്സ ആ മസ്ജിദിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നാണ് ആവശ്യം. അത് പിന്നെ ആ ആവശ്യത്തിന് മറുപടി കൊടുക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? കൂടുതൽ തീവ്രമായി ബോംബുകളും റോക്കറ്റുകളും അവിടേക്ക് വർഷിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ മറുപടി. എന്ത് ചെയ്യണം? പിന്നെ ഗാസയുടെ ഭരണം, ഗാസയിലെ ജനങ്ങൾ വർഷങ്ങളായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഹമാസിനെയാണ്. എന്ത് ചെയ്യണം? ഹമാസ് ഭരണകൂടമാണ് ഗാസയുടെ ഔദ്യോഗിക പിന്നെ ലിഖിത ഭരണ വ്യവസ്ഥ, പിന്നെ ലേഖാമൂലം കിട്ടിയ ഭരണാധികാര വിഭാഗമാണ് ഗാസയെ സംബന്ധിച്ച് ഹമാസ്. അവർക്ക് പക്ഷേ വെള്ളം, വെളിച്ചം, വിദ്യാഭ്യാസം, മെഡിക്കൽ ഫെസിലിറ്റീസ്, എഡ്യൂക്കേഷൻ ഇതിലൊന്നും ഒരു നിയന്ത്രണവും അധികാരവും കൊടുക്കില്ല.
ഈ രാഷ്ട്രം ഈ സയനിസ്റ്റ് ശരി ശരി നമ്മൾ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ടാണ് ഞാൻ അല്ലല്ലോ നമുക്ക് കേരളത്തിൽ ഇത് വെച്ച് കളിക്കുന്ന ഈ രാഷ്ട്രീയത്തിലേക്ക് വരാം. അത് ആഗോള വ്യാപകമായി എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അതിനെ മനുഷ്യാവകാശ വിഷയമായി തന്നെ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ അതിനെ മറ്റൊരു പരിപ്രേക്ഷ്യത്തിൽ കൊണ്ടുവരുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് സി പി എം അല്ല എന്ന് താങ്കൾ പറയുകയുണ്ടായി. പക്ഷേ ദേശീയ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലാകെ ബി ജെ പി അതൊരു വിഷയമായി കൊണ്ടുവരുന്നു എന്ന് താങ്കൾ കൈകഴുകുകയും ചെയ്യുകയാണ്. ഈ വിഷയത്തെ ബി ജെ പിയെ നേരിടാൻ ആരാണ് മുമ്പൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി കൊണ്ടുവരുവാൻ സി പി എം ഇപ്പോൾ പഠിച്ച പണി 18 പയറ്റുകയാണ്. അതാണ് ഐക്യദാർഢ്യ റാലിയിലേക്കുള്ള ലീഗിനുള്ള ക്ഷണം. താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയുകയാണ് മഞ്ജുഷ് പ്ലീസ്. ഇന്ന് എ കെ ബാലനും ഇതേ വിഷയം പറയുകയാണ്. ഇത് തീർന്നിട്ടും ഈ വിഷയം ഈ റാലി തർക്കം തീർന്നിട്ടും വീണ്ടും പറയുകയാണ് ശ്രീ എ കെ ബാലൻ ഇതേ വിഷയം തന്നെ. മഹാത്മാഗാന്ധി നമ്മൾ ആരും നിഷേധിക്കില്ലല്ലോ, എതിർക്കില്ലല്ലോ. മഹാത്മാഗാന്ധി, ഗാന്ധിജി, നെഹ്റു, അതിനുശേഷം പിന്നെ ഇന്ദിരാഗാന്ധി അടക്കമുള്ള മഹാദേശായും ഗുൽസാരിലാൽ നന്ദയും അടക്കമുള്ള നേതാക്കൾ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിരുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് 1991 നരസിംഹറാവു വരുന്നു, 92 നമ്മൾ ചർച്ച ചെയ്യുന്ന കേരളത്തിലെ പൊളിറ്റിക്സ് ആണ്, കേരളത്തിലെ രാഷ്ട്രീയമാണ്. ഈ പലസ്തീൻ വിഷയം കൊണ്ടുവന്ന് ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നതിനെയാണ്. അതിനെ മനുഷ്യാവകാശ പ്രശ്നമാക്കി മാറ്റാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ നേട്ടം കൊയ്യാം, ദീർഘകാലാടിസ്ഥാനത്തിൽ 2026 എങ്ങനെ നേട്ടം കൊയ്യാം, ഇതാ ഈ കണക്കുകൂട്ടലാണ് സി പി എം നടത്തുന്നത്. അതിനെ കുറിച്ച് അല്ല ഇത് കണക്കുകൂട്ടലിന്റെ പ്രശ്നമല്ല, അതിനെ അങ്ങനെ എടുക്കുമ്പോഴാണ് പ്രശ്നം. അത്തരത്തിൽ ഇലക്ട്രേറ്റിന്റെ പ്രശ്നമായിട്ട് ഇതിനെ കണ്ടാൽ ഒന്നും പറയാനില്ല എനിക്ക്. ഇത് ഇലക്ട്രേറ്റിന്റെ പ്രശ്നമല്ല. ഇത് ഒരു ഭരണകൂടം എങ്ങനെയാണ് പതിറ്റാണ്ടുകളായി വിഷയം കൈകാര്യം ചെയ്തതെന്നും പുതിയൊരു ഭരണകൂടം 91 വന്നപ്പോ 92 തന്നെ അവർ നയം മാറ്റുകയും ഇസ്രായേലിനെ പിന്നെ നയതന്ത്രം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ശശി തരൂ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്, എംഒയാണ്. അന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം നയതന്ത്രം സ്ഥാപിക്കാൻ അനുകൂലമായിരുന്നു, അങ്ങനെയാണ് നടക്കുകയും ചെയ്തത്. അതിനുശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു കോൺഗ്രസ് നയം മാറ്റിയിരുന്നോ? ഈ പ്രശ്നം ഉണ്ടാകുന്നത് വരെ, ഏതാ ഒക്ടോബർ 7 സംഭവിക്കുന്നത് വരെ നയം മാറ്റിയോ? ഇല്ലല്ലോ, എവിടെ ആരും കണ്ടില്ലല്ലോ. നിങ്ങൾ കോൺഗ്രസിന്റെ സി ഡബ്ല്യു സിയുടെ ഏതെങ്കിലും പിന്നെ 4 ഈ ഒക്ടോബർ 7 മുമ്പുള്ള നയനിലപാടുകൾ നോക്കൂ, അവർ മാറിയിട്ടില്ല. പറയുന്നു പറയും, ഇപ്പൊ നിജേഷ് പറഞ്ഞില്ലേ ഞങ്ങൾ ദുരിതമനുഭവിക്കുന്ന പീഡിപ്പിക്കപ്പെടുന്ന പലസ്തീനൻ ജനതക്കൊപ്പമാണ്. ഇപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ വരുമ്പോ ഞാനിതാ പറഞ്ഞ അലക്സയിൽ നിങ്ങൾ ഇറങ്ങി പോണ അവിടുന്ന് അവിടെ ആക്രമിച്ച് ഇല്ലാതാക്കരുത്. അല്ല, കോൺഗ്രസിന്റെ നിലപാട് ഇത് തന്നെയാണ് ശ്രീ എം ജയചന്ദ്രൻ. ആവർത്തിച്ച് ആവർത്തിച്ച് കോൺഗ്രസിനെ അല്ല കോൺഗ്രസിനെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്തിനാണെന്നുള്ളതാണ്. അതാണ് ഇലക്ട്രൽ പൊളിറ്റിക്സ്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇലക്ട്രൽ പൊളിറ്റിക്സ് കളിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു ശ്രീ എം ജയചന്ദ്രൻ. പക്ഷെ ബോധ്യമാകുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും മുസ്ലിം ലീഗ് UDF എന്ന സംവിധാനത്തിന് അപ്പുറം ചിന്തിക്കുവാനുള്ള ഒരു സാധ്യതയും ഇല്ലല്ലോ. അത് CPM ഏത് കളി കളിച്ചാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിരീക്ഷിക്കുകയാണ് മുസ്ലിം ലീഗ് ഇപ്പോഴും. ശരിയല്ലേ? അത് അതെ. ഇപ്പൊ ജയചന്ദ്രൻ സാർ പറഞ്ഞതിനോട് ഇപ്പോൾ പറഞ്ഞതിനോടൊന്നും എനിക്ക് വിയോജിപ്പില്ല. നരസിംഹറാവുവിന്റെ കാലം, ശശി തരൂറിന്റെ നിലപാട്, ശശി തരൂർ 2008 ഹാരൻസിൽ എഴുതിയ ലേഖനം, ഇതൊക്കെ മുൻപും ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോഴത്തെ വിഷയം, ഈ ലേറ്റസ്റ്റ് വിഷയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ CPMനെയും ബന്ധിപ്പിക്കുന്ന UDFനെ UDFൽ നിൽക്കുന്ന സാങ്കേതിക പ്രശ്നം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി സാഹിബ് നടത്തിയ പത്രസമ്മേളനമൊക്കെയാണല്ലോ ഇപ്പോഴത്തെ വിഷയം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ വിഷയം. അപ്പോൾ ഈ വിഷയത്തിലേക്ക് വന്നാൽ ഈ ഈ പലസ്തീൻ വിഷയം ലോക്സഭ വരെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ എത്തിയില്ലെങ്കിൽ അപ്പോൾ പോലും ഈ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയാക്കാൻ CPMന് ഇപ്പോൾ തന്നെ ആകും. കാരണം CPMന് അതിനുള്ള പ്രൊപ്പഗാൻഡ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ ഈ വിഷയത്തിൽ നിലപാടില്ലായ്മയെക്കുറിച്ച് പറയുമ്പോൾ ഇന്നലെ VD സതീശൻ്റെ വീട്ടിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഡെലിഗേഷൻ ചെന്നതായിട്ട് എനിക്കറിയാം. അപ്പൊ എന്താണ് കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമി ആ കാര്യത്തിൽ ചർച്ച നടത്തിയിരിക്കാൻ സാധ്യത? അല്ലെങ്കിൽ CPM എന്തുകൊണ്ടാണ് ഇപ്പോൾ ലീഗിനെ മാത്രം കറകളഞ്ഞ മതേതരവാദികളും കോൺഗ്രസിനെ മൃദു ഹിന്ദുത്വവാദികളും ആക്കി ചിത്രീകരിക്കുന്നത്? ഇവിടെ എന്താണ് അടുത്ത ഉരുത്തിരിയുന്ന ഈ രാഷ്ട്രീയം? എന്താണ് ഈ ഈ വോട്ടുകൾ? അതായത് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിൽ CPM സംപൂജ്യരായി.
ആ വോട്ടുകൾ വാങ്ങിച്ചെടുത്ത് അതായത് മുസ്ലിം വോട്ടുകൾ തിരിച്ച് സി പി എമ്മിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയാണ് ഈ ഈ ഒരു പലസ്തീൻ വിഷയത്തെ കത്തിക്കുന്നത്. ഇപ്പോ ജയചന്ദ്രൻ സാറ് പറഞ്ഞത് സി പി എമ്മിന്റെ കാലാകാലങ്ങളോട് ആയിട്ടുള്ള നയമാണ്, സി പി എം ഈ ഏക സിവിൽ കോഡിലെ പോലെ നയം മാറ്റം വരുത്തിയിട്ടില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അപ്പോഴും ഈ വിഷയത്തെ സി പി എം പലപ്പോഴും പലതരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അത് സദ്ദാം ഹുസൈന്റെ കാലത്തെ കുവൈറ്റ് യുദ്ധത്തിന്റെ കാലത്ത് അന്ന് മുസ്ലിം ലീഗിനെ അടർത്തി കൊണ്ടുവന്ന് നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കാക്കി ഇരുത്തി ആ തക്കത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിളിക്കുകയും ലീഗിന് തിരിച്ച് യു ഡി എഫിൽ പോകേണ്ട അവസ്ഥ വരികയും 2003 മുതൽ 6 വരെ വീണ്ടും സദ്ദാം ഹുസൈനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും അതിനുശേഷം 2016 തെരഞ്ഞെടുപ്പിൽ കൂക്കൂ കൂ എന്ന് പറഞ്ഞിട്ട് വേറൊരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുകയും 2021 ആയപ്പോഴത്തേക്കും ആ കൂക്കൂ കൂ മാറിയിട്ട് അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി ആകുകയും അപ്പോൾ ഈ ക്രിസംഗി വോട്ടുകൾ കിട്ടാൻ സ്വീകരിക്കുകയും അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന സി പി എമ്മിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാടിൽ എനിക്ക് സംശയമുണ്ട്. അത് എൻ്റെ ഒരു ഒബ്സർവർ ആയിട്ടുള്ള സംശയമാണ്. അതിനിപ്പോൾ എന്നെ വ്യക്തിപരമായിട്ട് വേറെ ആരെങ്കിലും ആക്രമിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ അത് എൻ്റെ ഒരു സംശയമാണ്. അപ്പോൾ സി പി എമ്മിന് ഈ കാര്യത്തിൽ കാലാകാലങ്ങളായിട്ടുള്ള അവരുടെ നയം തുടരുകയാണ് എന്ന് പറയുമ്പോഴും ഈ കാര്യം ഇപ്പോൾ കത്തിക്കുന്നത് അത് ലീഗിനേക്കാൾ കൂടുതൽ ജമാഅത്തെ ഇസ്ലാമി ലൈനിലേക്ക് സി പി എം ഈ വിഷയത്തിൽ എത്തുന്നതിന് കൃത്യമായിട്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യവുമുണ്ടല്ലോ. അപ്പോൾ ഈ റാലി നടത്തുന്നവരൊക്കെ, പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തുന്നവരൊക്കെ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ കണ്ണിൽ കരടായി മാറുന്നു? ആ ഒരു ചോദ്യം കൂടി ഇവിടെ സി പി എമ്മിന് ഉന്നയിക്കാൻ പറ്റും. ഇന്ന് എ കെ ബാലനാണ്, എ കെ ബാലൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിഷയത്തിൽ കൂടുതൽ ആത്മാർത്ഥത കാട്ടി വരികയാണ്. അതുകൊണ്ടാണല്ലോ കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും എ കെ ബാലനെതിരെ വലിയ വിമർശനം ഇന്ന് ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ ചോദിക്കുന്ന ചോദ്യവും പ്രസക്തമാണല്ലോ. ആര്യാടൻ ഷൗക്കത്ത് നിങ്ങളുടെ മുന്നിലുള്ള ഒരു ഉദാഹരണമാണ്. ആര്യാടൻ ഷൗക്കത്ത് റാലി നടത്തിയ വിഷയത്തിനെയാണോ പാർട്ടി നോട്ടീസ് കൊടുത്തത്? അല്ല. ആര്യാടൻ ഷൗക്കത്ത് മുമ്പോട്ട് വെച്ച് ചില കാര്യങ്ങളിൽ ഒരു അഭിപ്രായ ഭിന്നതയുണ്ടായി. അത് ഇന്ന് അച്ചടക്ക സമിതിക്ക് വന്നു, അവർ ചർച്ച ചെയ്തു, ആത്യന്തികമായി ആര്യാടൻ ഷൗക്കത്ത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് പിന്നെ അതിൻ്റെ കൂടെ ഇനി കയറി പിടിച്ച് മഞ്ഞുമലയ്ക്ക് കയറി പിടിക്കാൻ നോക്കണ്ട. കോൺഗ്രസ് ഏതായാലും ഐക്യദാർഢ്യ റാലി ആര്യാടൻ ഫൗണ്ടേഷൻ ആണെങ്കിലും മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആണെങ്കിലും നടത്തി എന്ന് അംഗീകരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ ദിവസവും റാലി നടത്തുന്ന ആളുകൾ, ഞങ്ങൾക്കെതിരെ പാർട്ടി അങ്ങനെ നടപടി എടുത്തിട്ടില്ല. ഞങ്ങൾ ഈ വിഷയത്തെ കാണുന്നത് കേരളത്തിലെ 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല. 10,000 ആളുകൾ ഈ 7 ഒക്ടോബർ മുതൽ കൊല ചെയ്യപ്പെട്ട, ഫോസ്ഫറസ് ബോംബിട്ട് കൊച്ചുകുട്ടികളെ ഇല്ലാതാക്കുന്ന, അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ പോലും ബോംബിടുന്ന ലോക പോലീസായ ഇസ്രായേൽ, അമേരിക്ക, അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇന്ത്യയുടെ നരേന്ദ്രമോദി, എങ്ങനെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് ഇത് സാധിക്കും? ഞങ്ങളുടെ ചോദ്യം അവിടെയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം നടന്ന സമയത്ത് ആ റഷ്യക്ക് ഉക്രൈനിൽ ബോംബിടാൻ വേണ്ടി എണ്ണ വാങ്ങിക്കൊടുത്ത നരേന്ദ്രമോദി, മണിപ്പൂരിൽ മൈത്തേയും കുക്കിയും യുദ്ധം ചെയ്യുന്ന സമയത്ത് സർക്കാരിൻ്റെ ആയുധങ്ങൾ, നമ്മുടെ സേനയുടെ ആയുധങ്ങൾ മൈത്തേ വിഭാഗത്തിന് ചോർത്തിക്കൊടുത്ത് ഒരു വിഭാഗത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആ വിഭാഗത്തിനോടൊപ്പം നിന്ന നരേന്ദ്രമോദി, ലോകത്തെ 3-ാമത്തെ മനുഷ്യക്കുരുതി അടുത്ത കാലത്ത് സംഭവിക്കുമ്പോൾ ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദിക്കെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യുദ്ധം. കാരണം ഇന്ത്യ രാജ്യം ലോകത്തിൻ്റെ മുന്നിൽ ഇല്ലാതാവുന്നു, വഷളാവുന്നു, തലകുനിക്കുന്നു, ലജ്ജയോടുകൂടി താഴോട്ട് നോക്കേണ്ടി വരുന്നു. അതിനെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോരാട്ടം. ആ സമയത്ത് 4 വോട്ട് കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കേരളത്തിൽ കാണിക്കാനുള്ള സമയമല്ലിത് എന്ന ഉറച്ച ബോധവും ബോധ്യവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. അന്നും ഇന്നും എന്നും എടുത്ത നിലപാടിൽ ഒരല്പം വെള്ളം ചേർക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറല്ല. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു, പലസ്തീൻ റാലി ലീഗ് അണികൾ സി പി എമ്മിനൊപ്പം ചേരുമോ? ചേരുമെന്ന് 31% പ്രേക്ഷകർ, മാത്രം ചേരില്ല എന്ന് 63% പ്രേക്ഷകർ, നിഷ്പക്ഷം 6%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. Prime Debate.